ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഫ്രാക്ഷൻ? പിന്നെ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ പറഞ്ഞു, കൺവേർഷൻ ഓഫ് ഫ്രാക്ഷൻ പറഞ്ഞു, അതുപോലെ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷനും പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷനാണ്. അതുപോലെ തന്നെ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ രണ്ട് മെത്തേഡിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ പഠിച്ചത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ്. അതിന് കാരണമായിട്ട് പറഞ്ഞത് അഡീഷനെയും സബ്സ്ട്രാക്ഷനെയും അപേക്ഷിച്ച് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കുറച്ചും കൂടെ സിമ്പിളാണ് എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡീഷനിലും സബ്ട്രാക്ഷനിലും, സങ്കലനത്തിലും വ്യവകലനത്തിലും, അല്ലെങ്കിൽ കൂട്ടലിലും കുറയ്ക്കലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, രണ്ടോ അതിൽ കൂടുതലോ ഫ്രാക്ഷൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ ക്രിയ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മാത്രമേ അഡീഷനും സബ്ട്രാക്ഷനും നടത്താവൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, ദ ഡിനോമിനേറ്റേഴ്സ് ഓഫ് ദി ഫ്രാക്ഷൻ ഷുഡ് ബി ദി സെയിം വെൻ ആഡിങ് ഓർ സബ്ട്രാക്റ്റിംഗ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യണമെങ്കിൽ അവയുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ, വെൻ ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം, നമുക്ക് തന്നിട്ടുള്ള ഭിന്നസംഖ്യകളുടെ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ഉദാഹരണം വെച്ച് നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം, 1/4 + 1/4. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളത് രണ്ടും കൂടെ കൂട്ടാനാണ്. ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഉത്തരം കാണുമ്പോൾ ഡിനോമിനേറ്റർ സെയിം, അതായത് ഡിനോമിനേറ്റർ ഏത് തന്നെ, 4 തന്നെ. കൂട്ടാനായതുകൊണ്ട് എന്തു ചെയ്യുക, ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ 1+1/4. എന്താ നമ്മൾ ചെയ്തത്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ അത് തന്നെ എഴുതി, ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടാനായതുകൊണ്ട് പ്ലസ് കിട്ടും. ആൻസർ കിട്ടുന്നത് 2/4 എന്ന് കിട്ടും. അതിനെ നമുക്ക് വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും, 1/2 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമ്മൾ ഫ്രാക്ഷൻ പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സമചതുരം നമ്മൾ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തതൊക്കെ. അതുപോലെ ഗ്രാഫിക്കലായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദേ ഇതാണ് 1/4 + 1/4. നമുക്ക് കിട്ടുന്നത് എന്താണ്, പകുതി, 1/2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2, നമ്മൾ പറഞ്ഞിരുന്ന ആ സ്ക്വയറിൻ്റെ നേർ പകുതി. ഇനി ഒരു ഉദാഹരണം കൂടെ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 1/8 + 5/8 - 3/8. ഇവിടെ ആദ്യത്തെ രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടാനാണ്, അടുത്തത് കുറക്കാനാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, നമ്പർ എത്രയാണ്, 8 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതേ സംഖ്യ ഡിനോമിനേറ്ററിൽ എഴുതുക, ന്യൂമറേറ്ററുകൾ എന്തൊക്കെ ക്രിയകളാണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. അപ്പോൾ ആദ്യത്തേത് 1+5 - 3 ചെയ്യുമ്പോൾ 6 - 3/8 എന്ന് കിട്ടും. ആൻസർ വരുന്നത് 3/8 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്തു ചെയ്യുക, അതേ ഡിനോമിനേറ്റർ തന്നെ, അതേ സംഖ്യ ഡിനോമിനേറ്ററാക്കി എഴുതിയിട്ട് ന്യൂമറേറ്ററുകൾ കൂട്ടാനാണെങ്കിൽ കൂട്ടുക, കുറക്കാനാണെങ്കിൽ കുറക്കുക. ദെൻ അടുത്ത നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, വ്യത്യസ്ത ഡിനോമിനേറ്ററുകൾ വരുമ്പോൾ, ഡിനോമിനേറ്ററുകൾ വ്യത്യസ്ത സംഖ്യകൾ വന്നാൽ എന്ത് ചെയ്യണം. നമ്മൾ ആദ്യമേ പറഞ്ഞു അഡീഷനും സബ്ട്രാക്ഷനും നടത്തണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഇനി അഥവാ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററുകൾ സെയിം ആക്കി മാറ്റണം. അങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ സംഖ്യകൾ വന്നു, വ്യത്യസ്ത സംഖ്യകളാണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ നമ്മൾ ചെയ്യുന്നത് ആ സംഖ്യകളുടെ എൽ സി എം കാണലാണ്. ഓക്കെ,
To add or subtract fractions having different denominators, we have to find out LCM of all the denominators. നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സിലെ സംഖ്യകളുടെ LCM കാണണം. LCM കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. 1/2 പ്ലസ് 1/8 മൈനസ് 5/12. മൂന്നും വ്യത്യസ്ത സംഖ്യകളാണ് ഡിനോമിനേറ്റർ. ഒന്നിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്, രണ്ടാമത്തതിൻ്റെത് 8 ആണ്, മൂന്നാമത്തതിൻ്റെത് 12 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. LCM കാണാൻ നമ്മൾ പഠിച്ചതാണ് 2, 8, 12. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ 2 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1, 4, 6. ഇനിയും ഡിവൈഡ് ചെയ്യാനില്ലേ? വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1, 2, 3. നോൺ റിപ്പീറ്റഡ് പ്രൈം നമ്പേഴ്സ് വന്നു. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി LCM കാണാൻ എന്തു ചെയ്യുക? എല്ലാ സംഖ്യകളും കൂടെ ഗുണിക്കുക. അപ്പോൾ LCM എത്ര കിട്ടും? 24 എന്ന് കിട്ടി. LCM നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 24 നമ്മൾ എല്ലാ ഡിനോമിനേറ്റേഴ്സിനെയും മാറ്റണം. ഓക്കെ, അപ്പോൾ 24 എന്ന് പറഞ്ഞ സംഖ്യ ഇതിലൊന്നുമില്ല. നമ്മൾ പുതിയതായിട്ടൊരു സാധനം കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഭിന്നസംഖ്യകളുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഈ LCM കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 1/2, 1/8, 5/12. മൂന്ന് ഭിന്നസംഖ്യകളുണ്ട്. ഈ മൂന്ന് ഭിന്നസംഖ്യകളെയും നമ്മൾ എന്ത് ചെയ്യണം? 24 കൊണ്ട് ഗുണിക്കുകയും വേണം, ഹരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ അത് എഴുതുമ്പോൾ ഇങ്ങനെ വരും: മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ഓൾ ഫ്രാക്ഷൻസ് വിത്ത് LCM. നോക്കുക, 24 × 1/2 പ്ലസ് 24 × 1/8 മൈനസ് 24 × 5/12. നമുക്ക് വേണ്ടത് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഹോൾ ഡിവൈഡഡ് ബൈ കിട്ടി LCM 24 എന്ന് എഴുതി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കിട്ടിയ LCM ആയതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ഡിനോമിനേറ്റേഴ്സും നമ്മുടെ LCM തമ്മിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 24 × 1 = 24/2 ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. അതുപോലെ 24 × 8 വെട്ടിച്ചെറുതാക്കുമ്പോൾ 3 എന്ന് കിട്ടും. അതുപോലെ 24 × 12 വെട്ടുമ്പോൾ 2 എന്ന് കിട്ടും. 2 × 5 = 10. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12 + 3 - 10/24 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എത്ര വരും? 15 - 10/24. ആൻസർ വരുന്നത് 5/24 ആണ്. ഇങ്ങനെയാണ് ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. ആ LCM കൊണ്ട് ഓരോ ഭിന്നസംഖ്യകളെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ എന്ത് കിട്ടും? കോമൺ ആയിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ കിട്ടും. ഏതാണ് ആ ഡിനോമിനേറ്റർ? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള LCM. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷൻ. മിശ്ര ഭിന്നങ്ങളുടെ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. മിശ്രഭിന്നം എന്താണെന്ന് നമുക്കറിയാം. അതിനൊരു ഹോൾ നമ്പർ പാർട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷൻ പാർട്ടുണ്ടാവും. ഇപ്പോൾ രണ്ട് മെത്തേഡുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം, സിമ്പിളാണ്. നോക്കാം, ഒന്നാമത്തെ മെത്തേഡ് ക്വസ്റ്റ്യൻ ഇതാ: 3, 3/4 പ്ലസ് 6, 7/8 മൈനസ് 4, 5/16 മൈനസ് 9/32. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് മിക്സഡ് ഫ്രാക്ഷനിലെ ഹോൾ നമ്പർ പാർട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുക ഹോൾ നമ്പേഴ്സിനെ മാത്രം അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഹോൾ നമ്പേഴ്സ് കൂട്ടാനുള്ളത് കൂട്ടുക, കുറക്കാനുള്ളത് കുറക്കുക. 3 + 6 - 4, പിന്നെ അടുത്തതിന് ഹോൾ നമ്പർ പാർട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 + 6 - 9, 9 - 4 - 5 എന്ന് കിട്ടി. ഇനി അത് അവിടെ നിർത്തുക. ഇനി ബാക്കി ഫ്രാക്ഷൻ പാർട്ടുകൾ നോക്കുക. എന്താണ്? 3
3/4 പ്ലസ് 7/8 മൈനസ് 5/16 മൈനസ് 9/32. ഇതിപ്പോൾ എന്തായി? നമ്മൾ നേരത്തെ കണ്ട പോലെ സാധാരണ ഭിന്നസംഖ്യകൾ കൂട്ടുന്നതും കുറക്കുന്നതും പോലെയായി. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 8 16 32 LCM കാണണം. LCM എങ്ങനെ കാണുന്നുള്ളത് കാണിക്കണില്ല, അത് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ LCM നമുക്ക് കിട്ടുക ഇത്രയാണ്, 32 ആണ് LCM ആയിട്ട് കിട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് വെട്ടിച്ചെറുതാക്കാനുള്ളതൊക്കെ വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും, 24 പ്ലസ് 28 മൈനസ് 10 മൈനസ് 9/32. ചെയ്ത് കഴിയുമ്പോൾ 33/32 എന്ന് കിട്ടും. ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഭിന്നസംഖ്യ 33/32 ആണ്. അത് എന്ത് ടൈപ്പ് ഭിന്നസംഖ്യ? അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ എന്താക്കി മാറ്റുന്നു? സാധാരണ പോലെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റുന്നു. മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/32 എന്ന് കിട്ടി. ഇതാണ് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ പാർട്ടുകൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി തുടക്കത്തിൽ നമ്മൾ ഹോൾ നമ്പർ പാർട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എത്രയായിരുന്നു? 5. ഇനി ആ കിട്ടിയതും ഇപ്പോൾ കിട്ടിയ ആൻസറും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 5 + 1 = 32. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുക? ഹോൾ നമ്പർ പാർട്സ് തമ്മിൽ ആഡ് ചെയ്യുക. 5 + 1 = 6. ബാക്കി ഫ്രാക്ഷൻ പാർട്ട് അതേപോലെ എഴുതുക, 6 × 1/32. ക്ലിയർ ആയല്ലോ? ചെയ്ത കാര്യങ്ങൾ, ഹോൾ നമ്പർ പാർട്ട് ആഡ് ചെയ്തു അവിടെ വെച്ചു, ഫ്രാക്ഷൻ പാർട്ട് മാത്രം എടുത്തു, അതിൻ്റെ LCM കണ്ടു, ഡിനോമിനേറ്റർ LCM ആക്കി മാറ്റി എല്ലാ ഭിന്നസംഖ്യകളിൽ ന്യൂമറേറ്റർ കൊണ്ടു ഡിനോമിനേറ്റർ കൊണ്ട് LCM കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് ആൻസർ കണ്ടു. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുള്ള ഹോൾ നമ്പേഴ്സിൻ്റെ സം സബ്ട്രാക്ഷൻ രണ്ടും കൂടെ വന്നത് എത്രയാണോ വന്നത് അതും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇത്രയാണ് ചെയ്യാനുള്ളത്. ദെൻ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? രണ്ടാമത്തെ മെത്തേഡ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ ഹോൾ നമ്പർ വേറെയും ഫ്രാക്ഷൻ പാർട്ട് വേറെയുമായിട്ടാണ് ചെയ്തത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നേരെ മിക്സഡ് ഫ്രാക്ഷൻ എന്താക്കി മാറ്റുക? ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക. ഇപ്പോൾ 4 1/2 + 3 1/3 - 1 1/6. ഇത് മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. ഇതിനെയെല്ലാം എന്തു ചെയ്യുക? ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക. ഇപ്പോൾ 4 1/2 എന്നുള്ളത് എത്രയായി മാറും? 9/2. 3 1/3 എന്നുള്ളത് 10/3 ആവും. 1 1/6 എന്നുള്ളത് 7/6 ആവും. അപ്പോൾ അത് സാധാരണ പോലെ ഭിന്നസംഖ്യകൾ കൂട്ടലും കുറക്കലും. ഡിനോമിനേറ്റേഴ്സ് നോക്കുക, സെയിം ആണോ? അല്ല, സെയിം അല്ല. 2 3 6. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്ത് കാണണം? LCM കാണണം. 2, 3, 6 LCM എന്ന് പറഞ്ഞത് 6. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും LCM കൊണ്ട് ഗുണിക്കുക. വെട്ടിച്ചെറുതാക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും, 27 + 20 - 7/6. അപ്പോൾ എത്ര കിട്ടും? 47 - 7/6 40/6 എന്ന് കിട്ടും. അതിനെ വെട്ടിച്ചെറുതാക്കുമ്പോൾ കിട്ടുന്നത് 20/3 ആണ്, 20/3 എന്ന് കിട്ടി. ഇനി നോക്കുക, ഇത് എന്ത് ടൈപ്പ് ഫ്രാക്ഷനാണ്? അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. കാരണം എന്താ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ? അതിനെ മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റണം. 20/3 മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6 2/3 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻ. നമ്മൾ ഫ്രാക്ഷനെ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ എന്ന് നോക്കുക. ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? LCM കണ്ടിട്ട് എല്ലാത്തിനെയും കോമൺ ഡിനോമിനേറ്ററിൽ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുക.
അതല്ല ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക? അതേ ഡിനോമിനേറ്റർ എഴുതുക, കൂട്ടാനുള്ളത് കൂട്ടുക, കുറയ്ക്കാനുള്ളത് കുറയ്ക്കുക, ആൻസർ കിട്ടും. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.